നെൽവയലുകളുടെ ശോഷണം ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നമാണ്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള നെൽവയലുകൾ സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത സന്ധാരണത്തിനുള്ള ഉപാധി മാത്രമാണ്. ഇതര ഭൂവിനിയോഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നെൽകൃഷിയിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടത്തിൻ്റെ തോത് തുച്ഛമാണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല, സർക്കാർ തലത്തിൽ നെൽകൃഷിക്ക് നൽകി വരുന്ന സബ്സിഡി ഈ അവസ്ഥയെ മറികടക്കാൻ പര്യാപ്തവുമല്ല. തൽഫലമായി ഇന്ന് കേരളത്തിൽ 70% നെൽവയലുകളും മറ്റ് ഭൂവിനിയോഗങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. വാഴയും കവുങ്ങുമാണ് അതിൽ പ്രധാനം. ഇതേ സാഹചര്യത്തിൽ നെൽവയൽ സംരക്ഷണം ഉന്നം വെച്ച് സർക്കാർ 2008 കേരള നെൽവയൽ തണ്ണീർത്തട നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. എന്നാൽ ഈ കാലയളവിന് ശേഷവും കേരളത്തിൽ 20,000 ഹെക്ടർ നെൽവയലുകൾ അപ്രത്യക്ഷമായി. ഈ കണക്ക് സൂചിപ്പിക്കുന്നത് പ്രസ്തുത നിയമത്തിന് അതിൻ്റെ ഉദ്ദേശ്യലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചില്ല എന്നാണ്. നെൽവയലിൻ്റെ ഉപയുക്തതയെക്കുറിച്ചും മറ്റ് സവിശേഷതകളെക്കുറിച്ചും പരിസ്ഥിതി ശാസ്ത്രജ്ഞർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ നെൽവയലുകൾ മീഥെയ്ൻ വാതകത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളാണെന്ന് വാദിക്കുകയും കാലാവസ്ഥാ വ്യതിയാനത്തിൽ അവയുടെ പങ്കിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറുഭാഗം വാദിക്കുന്നത് നെൽവയലുകൾ സവിശേഷമായ ഒരു കാർഷിക തണ്ണീർത്തട ആവാസ വ്യവസ്ഥ ആണെന്ന് തന്നെയാണ്. ഇതുകൂടാതെ നെൽവയലുകൾ നിരവധി പാരിസ്ഥിതിക സേവനങ്ങളും പ്രദാനം ചെയ്യുന്നു. ഭൂഗർഭ ജലസംവിധാനം പിടിച്ചു നിർത്തുക, ഉപരിതല ജലസംരക്ഷണം ഉറപ്പുവരുത്തുക, പ്രളയം വരൾച്ച നിയന്ത്രണം തുടങ്ങിയവ കൂടാതെ കാർബൺ ഡയോക്സൈഡ് ആഗിരണവും ജൈവ വൈവിധ്യ സംരക്ഷണവും ആ സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് MS സ്വാമിനാഥൻ ഗവേഷണ നിലയവും സൗത്ത് ഏഷ്യൻ നെറ്റ്വർക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് എൻവയൺമെൻറ്റൽ എക്കണോമിക്സ് എന്ന സ്ഥാപനവും സംയുക്തമായി ഒരു ഗവേഷണ പഠനം ആരംഭിച്ചത്. വയലുകളിൽ നെൽകൃഷി കൂടാതെ വാഴ, കവുങ്ങ് എന്നിവയുടെ കൃഷിരീതി തിരഞ്ഞെടുത്ത പാരിസ്ഥിതിക സൂചകങ്ങളുടെ സഹായത്തോടുകൂടി താരതമ്യം നടത്തി വിശകലനം ചെയ്യുകയാണ് ഈ പഠനത്തിൽ ചെയ്യുന്നത്. നെൽവയലിൽ ഇതര ഭൂവിനിയോഗത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് പാരിസ്ഥിതികവും സാമ്പത്തികവുമായ കാഴ്ചപ്പാടിൽ സാംഗത്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ അളവ്, സോയിൽ ഓർഗാനിക് കാർബൺ, കൃഷിയിടത്തിലെ ജന്തുവൈവിധ്യം എന്നീ 3 സൂചകങ്ങളെ മുൻനിർത്തി ഭൂവിനിയോഗത്തിൽ നിന്നും ഉടലെടുത്ത പാരിസ്ഥിതിക മാറ്റങ്ങളെ താരതമ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഈ വയനാട്ടിലെ ഒരുപാട് നെൽപ്രദേശങ്ങൾ വാഴത്തോട്ടങ്ങളായും പിന്നെ അത് ഗ്രാജുവലി കവുങ്ങും തോട്ടങ്ങളായും മാറ്റുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റിൽ നമ്മൾ ഈ വെറ്റ്ലാൻഡ്സ് മാറുമ്പോണ്ടാവുന്ന ഈ പാരിസ്ഥിതിക മാറ്റങ്ങളെ പഠിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മളൊരു ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ തവളകൾ ഉപയോഗിക്കുന്നു, സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. അതിന് ഏറ്റവും പറ്റിയ ജീവികൾ ഉഭയജീവികളാണ്, തവളകളാണ്. നമ്മുടെ നെൽവയലുകൾ ഒരുപാട് തവളകളുണ്ട്. ഇത് തന്നെ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഈ വയനാടിനെ ഒരു 3 അഗ്രോ ഇക്കോളജിക്കൽ സിറ്റുവേഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ അവിടെ കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ്. മറ്റൊരു പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ മിഡ്ലാൻഡാണ്. അതാണ് കൂടുതലായിട്ട് ഈ നെൽവയലുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ, അതൊക്കെ കൂടുതലായിട്ട് വാഴത്തോട്ടങ്ങളായി മാറ്റി. മറ്റൊന്ന് നമ്മുടെ കുറച്ചും കൂടി വരണ്ട പ്രദേശം, നമ്മുടെ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന, മുത്തങ്ങ വനത്തിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഈ സ്ഥലങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, 2 മഴയിലും, അതായത് നമ്മുടെ ജൂണിലെ മഴയിലും തുലാവർഷത്തിലും നമ്മൾ ഒരു ട്രാൻസക്ട് നടത്തിയിട്ട് തവളകളുടെ വൈവിധ്യവും, അതായത് നെൽവയലുകളിലെയും വാഴത്തോട്ടങ്ങളിലെയും അതേപോലെ കവുങ്ങിലെയും തവളകളുടെ വൈവിധ്യം, അതുപോലെ തന്നെ തവളയുടെ എണ്ണം, ഇത് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പഠനത്തിൽ നിരീക്ഷിക്കപ്പെടുന്ന ജന്തുവർഗം തവളകളാണ്. സൂക്ഷ്മ പരിസ്ഥിതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളോട് അങ്ങേയറ്റം സംവേദനക്ഷമത പുലർത്തുന്ന ജീവികളാണ് തവളകൾ. കൂടാതെ ഉഭയജീവികളാണ് എന്നതിനാൽ മേൽപ്പറഞ്ഞ 3 ഭൂവിനിയോഗ മാതൃകകളിലും ജീവിതം സാധ്യമാണ് തവളകൾക്ക്. നിശ്ചിത പ്രദേശത്ത് നിശ്ചിത ദൂരത്തിൽ കാണാൻ സാധിക്കുന്ന തവളകളുടെ എണ്ണം രേഖപ്പെടുത്തുകയും ഒപ്പം അവ പുറപ്പെടുവിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്ത് അവയുടെ എണ്ണവും ജനുസുകളും തിട്ടപ്പെടുത്തുക എന്നുള്ളതുമാണ് ഈ പഠനത്തിൽ കൈക്കൊള്ളുന്ന രീതി. തിരഞ്ഞെടുക്കപ്പെട്ട ജീവിവർഗത്തിൻ്റെ ഇണചേരൽ സമയത്തിൻ്റെ ഉച്ഛാവസ്ഥയാണ് ഇത്തരം പാരിസ്ഥിതിക പരിശോധനയ്ക്ക് സ്വാഭാവികമായി പരിഗണിക്കുന്നത്. മൺസൂണിൽ വൈകിട്ട് 6 മണിക്കും 11 മണിക്കും ഇടയ്ക്കാണ്
ഈ പരിശോധനയ്ക്കുള്ള ഏറ്റവും ഉചിതമായ സമയം. വ്യത്യസ്ത തരം ഭൂവിനിയോഗ മാതൃകകൾക്കിടയിൽ വ്യത്യസ്ത ട്രാൻസക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. നെൽവയലുകളിലെ തവളകളുടെ ജൈവ വൈവിധ്യം തിട്ടപ്പെടുത്തുന്നതിന് 25 മീറ്റർ ദൈർഘ്യത്തിൽ എൽ ആകൃതിയിലുള്ള ട്രാൻസക്റ്റ് ആണ് സ്വീകരിക്കുന്നത്. അതേസമയം കവുങ്ങിൻ തോട്ടങ്ങളിലും വാഴത്തോട്ടങ്ങളിലും നേർരേഖയിലുള്ള ലൈൻ ട്രാൻസക്റ്റ് രീതിയും അവലംബിക്കുന്നു. ഏറ്റവും കൂടുതൽ തവളകളുടെ വൈവിധ്യം കാണുന്നത് നമ്മുടെ നെൽവയലുകളിലാണ്. 8 സ്പീഷീസോളം കാണുന്നുണ്ട്. വൈവിധ്യം മാത്രമല്ല, തവളകളുടെ എണ്ണവും അബണ്ടൻസും കൂടുതൽ നെൽവയലുകളിലാണ്. അതുപോലെ തന്നെ അവയുടെ ബ്രീഡിംഗ് ആക്ടിവിറ്റിയും നെൽവയലുകളിലാണുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഡൈക്രോക്ലോസിഡയിൽപ്പെടുന്ന ഈ ഫെജർവേറിയ എന്ന് പറയുന്ന ചെറിയ ചീവീട് തവളകൾ, അവയുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മൾ ഈ വരമ്പത്ത് കാണുന്ന പല ശബ്ദങ്ങളും രാത്രിയിൽ കാണുന്ന ശബ്ദം മുഴുവൻ ഉണ്ടാക്കുന്ന ഈ തവളകളാണ്. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ തവളയായ ഹോപ്ലോപെട്രാക്കസ്, ഇന്ത്യൻ ബുൾഫ്രോഗ് എന്ന് പറയുന്ന തവളകൾ, ഈ തവളയെല്ലാം അവിടെ തന്നെയാണ് ബ്രീഡ് ചെയ്യുന്നതും അതിൻ്റെ ടാപ്പോൾസ് കാണുന്നതും അവിടെ തന്നെയാണ്. അത് ത്രൂ ഔട്ട് ദ പീരീഡ് ആക്റ്റീവാണ്. ഈ 2 മൺസൂണിലും, തെക്ക് പടിഞ്ഞാറൻ കാൽവർഷത്തിലും നോർത്ത് ഈസ്റ്റ് മൺസൂണിലും ഈ തവളകൾ ആക്റ്റീവാണ്. നെൽവയൽ തണ്ണീർത്തടങ്ങളിൽ കണ്ടുവരുന്ന തവള ഇനങ്ങൾ കൂടുതലായും ഫെജവേരിയ കാപ്പറേറ്റർ, ഫെജവേരിയ ഗ്രനോസ, യൂഫ്ലെക്ടിസ് സൈനോഫ്ലെക്ടിസ് എന്നിവയാണ്. കൗങ്ങിൻ തോട്ടങ്ങളിൽ കണ്ടുവരുന്ന ഇനങ്ങൾ ഇൻഡോ സിൽവിറാന ഇന്റർമീഡിയസ്, ഫെജവേരിയ നീലഗിരിക്ക, റോർച്ചിസ്റ്റിസ് എക്ട്രോപാരലാഗി, സ്യൂഡോഫിലറ്റിസ് വയനാഡൻസിസ് എന്നിവയാണ്. ഫെജവേരിയ നീലഗിരിക്ക, ഫെജവേരിയ കാപ്പറേറ്റർ, ദത്താഫ്രിനസ് ബ്രെവറോസ്ട്രിസ് തുടങ്ങിയ തവള ഇനങ്ങളാണ് വാഴത്തോട്ടങ്ങളിൽ കണ്ടുവരുന്നത്. ഈ നെൽവയലുകൾ മാറ്റി വാഴത്തോട്ടങ്ങളാക്കിയ പ്രദേശങ്ങളിലാകട്ടെ, ഈ ചതുപ്പിൽ കാണുന്ന തവളകളുടെ എണ്ണം വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഫെജവേരിയ ഗ്രൂപ്പിൽപ്പെടുന്ന തവള, ഫെജവേരിയ നീലഗിരിക്ക എന്ന് പറയുന്ന ഒറ്റ സ്പീഷീസ് തവള മാത്രമേ ഉള്ളൂ. നമ്മുടെ മരത്തവളകളാണ് അതിനകത്ത് കൂടുതൽ കാണുന്നത്. വാഴയുടെ ചെടിയുടെ മുകളിലൊക്കെ കാണുന്ന മരത്തവളകളാണ് അതിനകത്ത് കൂടുതൽ കാണുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ആംഫീബിയൻസും അതിനകത്ത് കുറവാണ്. നെൽവയലുകളെ അപേക്ഷിച്ച് വളരെ ഡൈവേഴ്സിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ഈ വാഴത്തോട്ടം. തവളകൾ നെൽവയൽ തണ്ണീർത്തടങ്ങളെ പ്രധാനമായും ഇണചേരലിനും കോളിംഗ്, ഭക്ഷണം തേടൽ എന്നിവയ്ക്കായും ഉപയോഗിക്കുമ്പോൾ വാഴ, കവുങ്ങ് എന്നിവിടങ്ങളിൽ ഇണചേരുന്നതായി കാണപ്പെടുന്നില്ല. നിരീക്ഷണ ഫലങ്ങൾ അതാത് സമയം തന്നെ ഒരു വിവരശേഖരണ പത്രികയിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വാഴത്തോട്ടങ്ങൾ കവുങ്ങും തോട്ടങ്ങളായി മാറ്റുമ്പോഴേക്കും തവളകളുടെ വൈവിധ്യം വീണ്ടും കുറയുകയാണ്. മാത്രമല്ല സ്പീഷീസ് തന്നെ ടോട്ടൽ മാറുകയാണ്. ചില നെൽവയലുകളിലോ വാഴത്തോട്ടങ്ങളിലോ കാണാത്ത ചില തവളകളാണ് ഈ കവുങ്ങും തോട്ടങ്ങളിലുള്ളത്. പ്രത്യേകിച്ച് നിക്ടിബെട്രാക്കസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു തവള, നിക്ടിബെട്രാക്കസ് മിനിമസ് എന്ന് പറയുന്ന ഒരു തവള ഈ തോട്ടങ്ങളിലുണ്ട്. അത് മറ്റ് 2 വയലുകളിലും ഇല്ല. എന്നാൽ നമ്മൾ വെറ്റ്ലാൻഡിൽ കാണുന്ന ഒരു തവളകളും ഈ കവുങ്ങും തോട്ടത്തിലില്ല. തവളകൾ ആഗോളപരമായി തന്നെ ആരോഗ്യപരമായ ഒരു കാർഷിക ആവാസ വ്യവസ്ഥയുടെ സൂചകങ്ങളാണ്. അത്തരത്തിലുള്ള വിശകലനം വിരൽ ചൂണ്ടുന്നത് നെൽവയലുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യമാണ്. നെൽവയലുകളിൽ അനുവർത്തിക്കുന്ന വിവിധ ഭൂവിനിയോഗങ്ങൾ തവളകളുടെ ജനുസുകളിലെ വൈവിധ്യത്തെയും എണ്ണത്തെയും സാരമായി സ്വാധീനിക്കുന്നു എന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്.